മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇവിടെ ഞാൻ ചിക്കനും അതോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിളുമാണ് സ്റ്റഫ് ചെയ്യുന്നത്. വഴുതനങ്ങ ബട്ടറിൽ പാൻ റോസ്റ്റാണ് ഞാനിവിടെ ചെയ്യുന്നത്. അവൻ യൂസ് ചെയ്യുന്നില്ല. ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് തന്നെ ചാനലിൻ്റെ ഇൻട്രോയിലേക്ക്. റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വലിയ വഴുതനങ്ങയാണ്. ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത്രയും വലുതൊരു പക്ഷേ നാട്ടിൽ കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് വലുതുണ്ടെങ്കിൽ മാത്രമേ സ്ലൈസ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ നോക്കി എടുത്തിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. വഴുതനയോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനൊരു മൂന്ന് കളറോളം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യുക. പച്ചമുളക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനൊരു ചെറിയ തക്കാളി ആണ്ട് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സവാളയും വേണം. അതും ചെറിയ ടൈപ്പ് സവാളയാണ്. അത് നാല് പീസ് എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് കൂടാതെ വേണ്ടത് ഇനിയും ഞാനെടുക്കുന്നത് പാഴ്സൽ ലീവ്സ് ആണ്. നാട്ടിൽ പാഴ്സൽ ലീവ്സ് ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില യൂസ് ചെയ്യാം. പിന്നീട് വേണ്ടത് ബട്ടറാണ്. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പാൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബട്ടറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം ബട്ടർ കൂടി ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറുതായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനും. അപ്പോൾ കാരണം ഒത്തിരി വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് രീതിയിൽ റോൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ബെറ്റർ സജസ്റ്റ് ചെയ്യുന്നത് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ തന്നെ ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്കിതെല്ലാം ചോപ്പറിലേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലാതെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. വളരെ ചെറുതായിട്ടാണ് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഉള്ളിയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഒരു പകുതി പൂണ്ടോളം വെളുത്തുള്ളിയുണ്ട്. ഈ ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യമാണ്. ഇത് രണ്ടും ഞാൻ ഉള്ളിയുടെ കൂടെ വൃത്തിയാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സവാളയെ നമ്മൾ ചോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്രമാത്രം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ആണ് ഇത്രയും സവാള വേണോ അല്ലെങ്കിൽ ക്യാപ്സിക്കം വേണോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് നോക്കി തന്നെ ഇതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതേ ചോപ്പറിലോട്ട് തന്നെ സവാളയും അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ തന്നെ സവാളയും അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കുക. ഇനിയുള്ളത് തക്കാളിയാണ്. തക്കാളി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയല്ല അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു സോസ് പോലെ ആക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് നാല് തക്കാളിയുണ്ട്. നാല് തക്കാളി നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. വേവിച്ച് കഴിഞ്ഞ് തൊലി ഇളക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി വെള്ളം ആഴിയതുകൊണ്ട് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം തൊലി ഒഴിവാക്കിയിട്ട് നമ്മൾ ചോപ്പിനകത്ത് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. ഒരു പേസ്റ്റ് പരുവം ആക്കിയിട്ട് നമ്മളൊരു സോസ് ആക്കി എടുക്കുന്നുണ്ട്. എടുത്തിട്ടുള്ള പാഴ്സിനെയാണ് നമുക്കിനി ചോപ്പ് ചെയ്യാനുള്ളത്. വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ചോപ്പിലേക്ക് ഇട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. തൊലി ഒഴിവാക്കി അതോടൊപ്പം തന്നെ തണ്ടുകൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. തണ്ട് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഒഴിവാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. തക്കാളി നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പറഞ്ഞതുപോലെ ഈ റെസിപ്പിയിൽ ഞാൻ ചിക്കനാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ മീറ്റോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പാൻ റോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവനിലും ചെയ്തെടുക്കാം. ഇപ്പോൾ എടുത്തിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മീറ്റ് ആണെങ്കിൽ മീറ്റ് നമ്മളിത് വേവിച്ചെടുക്കുക നല്ല പോലെ തന്നെ. ഇപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളവും അതോടൊപ്പം തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളക് പൊടി. അതോടൊപ്പം തന്നെ ചേർത്ത അളവിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനൊരു മാക്സിമം രണ്ട് വിസിലൊക്കെ അടിക്കുന്നുണ്ട്. ഓരോ കുക്കറിനെയും പ്രഷർ വിസിൽ നോക്കി അത് വേവിച്ചെടുക്കുക. ചിക്കൻ നല്ലപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ലപോലെ പൊടിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. വേണ്ട ഐറ്റംസ് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡ് ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പം കുറച്ചങ്ങ് സോഫ്റ്റ് ആയി പോവും. പിന്നെ നമുക്ക് റോൾ ചെയ്തൊക്കെ രീതിയിൽ നമുക്ക് കിട്ടുകയും വേണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ നോക്കി കട്ട് ചെയ്തെടുക്കുക. മറ്റൊരു കാര്യം, നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പിനകത്തൊക്കെ മുക്കി അരമണിക്കൂർ വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം അതിന് യൂസ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ കയ്പൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പറയുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ അരമണിക്കൂറൊന്നും കീപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഉപ്പിനകത്തൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഉപ്പുവെള്ളത്തിൽ കഴുകി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം.
നല്ലപോലെ ഒന്ന് ഉപ്പ് കലക്കി ഇടുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ഞാൻ കൂടുതൽ നേരം സൂക്ഷിച്ച് വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കഴുകി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ ഉപ്പുവെള്ളത്തിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കത് വെള്ളം വാർത്തെടുക്കാം. ടിഷ്യൂ അല്ലെങ്കിൽ നല്ല തുണി ഉപയോഗിച്ച് നമുക്കത് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ തയ്യാറാക്കുന്ന വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പുവെള്ളത്തിനിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയെടുക്കാം. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് വഴുതനങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഉപ്പും അതോടൊപ്പം തന്നെ കുരുമുളകും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തോർത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങളിലേക്ക് ഉപ്പും അതോടൊപ്പം തന്നെ കുരുമുളകും ആഡ് ചെയ്യാം. ജസ്റ്റ് ചുമ്മാ അത് ടോപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒരു മാരിനേഷനാണ്. ഇപ്പോൾ നമ്മൾ ബട്ടറിനകത്താണ് ഇത് സോർട്ട് ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡബിൾ സൈഡ് പാന ചൂടാക്കുന്നുണ്ട്. ചൂടാൻ ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ ആഡ് ചെയ്യാം. എൻ്റെ എല്ലാ പാൻ റോസ്റ്റ് റെസിപ്പീസും ഞാൻ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റംസാണ് ഈ ചതച്ച വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ തൈംസോ അല്ലെങ്കിൽ റോസ്മേരിയുടെ ലീവ്സ്. അപ്പോൾ അതുകൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഫ്ലേവർ നമുക്ക് റെസിപ്പിക്ക് തരും. ഇനിയിപ്പോൾ റോസ്മേരിയും തൈംസും ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നൊരു സ്റ്റെപ്പാണ്. പക്ഷേ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് വഴുതനങ്ങയ്ക്ക് കിട്ടും. വഴുതനങ്ങയിൽ നമുക്കറിയാം, നമുക്ക് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ബട്ടറാണോ അല്ലെങ്കിൽ ഓയിലാണോ അത് കൂടുതലങ്ങ് പിടിച്ചെടുക്കും. പിന്നീട് അത് വെന്ത് കഴിയുമ്പോൾ അത് റിലീസ് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പരുവത്തിൽ എത്തിക്കുന്നിടം വരെയും നമ്മൾ വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം നമുക്ക് മീഡിയം ടു ഹൈ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് പരുവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ നമുക്ക് വഴുതനങ്ങയുടെ ടോപ്പിൽ കിട്ടണം. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തേച്ചിട്ടുള്ള ബട്ടർ അതിനകത്തുനിന്ന് റിലീസ് ആവും. അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവം നോക്കിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ആഡിയതിന് ശേഷം കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ചെറുതായിട്ട് വെള്ളം വറ്റും. പിന്നീട് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വഴുതനങ്ങ കട്ട് ചെയ്ത സമയത്ത് ഒത്തിരി അങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്യരുത്. നമ്മൾ ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങ് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത് ഉള്ളൊരു സൈസിൽ തന്നെ കട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ വേറെ സ്റ്റഫ് ചെയ്യാതെ ഇങ്ങനെ തന്നെ വഴുതനങ്ങ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. എടുത്തിട്ടുള്ള വഴുതനങ്ങയെല്ലാം ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 90 ഗ്രാം അടുപ്പിച്ചിട്ടുള്ള ബട്ടറിലാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പറഞ്ഞതിൻ്റെ കൂട്ടത് സ്റ്റഫ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്ത് കഴിക്കാം. മീനിൻ്റെ ഒക്കെ കൂടെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി വഴറ്റിയെടുക്കുന്ന പരിപാടിയിലേക്ക് പോകാം. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു കടകളിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മതിയാവും. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചുള്ള സവാള ആദ്യം തന്നെ ആഡ് ചെയ്യാം. പിന്നീടാണ് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടാനും അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള ഉപ്പും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്ലെയിം വെച്ചുകൊണ്ട് ഉള്ളി നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്കിനിയും ബാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്യാം. പല കുറച്ച് മസാലകൾ മാത്രമേ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അര ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നു. ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം ഒത്തിരി നേരം വഴറ്റി കുഴച്ചെടുക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈൻ ചോപ്പാക്കി വെച്ചിട്ടുള്ള പാർസൽ ലീവ്സ് അല്ലെങ്കിൽ മല്ലിയില കൂടി ആഡ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ഇളക്കി ഏകദേശം 1 മിനിറ്റോളം നമുക്ക് ചൂടാക്കി എടുക്കാം. അതുപോലെ തന്നെ ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. ചിക്കൻ നമ്മൾ ഉപ്പിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി തന്നെ ആഡ് ചെയ്യണം. ചിക്കൻ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു ഗ്രൈൻഡറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഒത്തിരി അങ്ങ് തരിതരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റോൾ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളിത് സ്റ്റഫ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം നല്ലപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പാടിയതിന് ശേഷം നല്ലപോലെ ചിക്കനും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഇനി ടൊമാറ്റോയുടെ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കിനി ടൊമാറ്റോ സോസ് കൂടി തയ്യാറാക്കാം. ഇപ്പോൾ ഇതേ പാനി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇനി തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. കൂടുതൽ ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. ഞാനിതിലേക്ക് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പും ചേർക്കാം. തിക്ക് സോസായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് വെള്ളം വറ്റിച്ച് ആ ഒരു പരുവത്തിലെത്തിക്കുക.
പടി പിടിക്കാൻ നല്ലപോലെ ഇളക്കുകയും വേണം. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ടൊമാറ്റോ സോസ് ഞാൻ ഏകദേശം ഈ ഒരു പരുവത്തിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി ഓഫ് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് റെസിപ്പി കിട്ടാനും. കുറച്ച് ബട്ടർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് മെൽറ്റാക്കി ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസും റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ബൗളിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റഫ് ചെയ്തെടുക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടൂത്ത് പിക്ക് ആണ്. റോൾ ചെയ്തതിന് ശേഷം നമുക്ക് കുത്തി വെക്കാൻ വേണ്ടി ഇപ്പം ടൂത്ത് പിക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ സ്റ്റഫ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി പാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ആദ്യം തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫില്ലിങ് ആഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പിൽ റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ടൂത്ത് പിക്ക് ആഡ് ചെയ്യാം. സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതേപോലുള്ളൊരു പ്ലേറ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി അടുത്ത പ്രോസസ്സ് കൂടി ബാക്കിയുണ്ട്. ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, അതായത് നമ്മൾ വഴുതനങ്ങ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം സെറ്റ് ചെയ്യാം. സ്റ്റഫ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിളോ അല്ലെങ്കിൽ ഏത് മീറ്റും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ അത് ചെയ്യുക. ഇപ്പോൾ റെസിപ്പിയുടെ ലാസ്റ്റ് സെഷനാണ്. ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്കിനി സോസ് ആഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ ചീസും ആഡ് ചെയ്യണം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് മൊസറല്ല ചീസാണ്. ഇതേ പരുവത്തിൽ ചീസ് കൂടി സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ സെറ്റപ്പ് റെഡി ആക്കുന്നുണ്ട്. ഒരു പാനിൽ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ടോപ്പിൽ ഞാൻ കുറച്ച് ഗാർണിഷിന് വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാഴ്സൽ ലീവ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി വേണ്ട, കുറച്ച് രീതിയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ നിന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കുന്ന നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീസ് മെൽറ്റ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെറ്റപ്പിലാണ് ചൂടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മോൾഡിനകത്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്തുള്ള പാത്രത്തിനകത്ത് വെള്ളം കയറരുത്. അപ്പോൾ അത് നോക്കി തന്നെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ വഴുതനങ്ങ സ്റ്റഫ് ചെയ്തിട്ട്, അതായത് ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള റെസിപ്പി റെഡി ആയിരിക്കുകയാണ്. പേര് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. എന്തായാലും മറ്റു നല്ല റെസിപ്പീസും വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ജോജി ജോൺ സൈനിങ് ഓഫ്. കുക്ക് ആൻഡ് സെർവ്.